ായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിലും ഉടൻ പ്രവർത്തനമാരംഭിക്കുന്നു. എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തള്ളും പൊരുളും ജനജാഗരണ ജാഥ സംഘടിപ്പിച്ചു. കുണ്ടത്തോട് മുതൽ പന്നിപ്പാറ വരെ നടക്കുന്ന ജാഥ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഗഫൂർ കൂറുമാടൻ ഉദ്ഘാടനം ചെയ്തു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതി അധികാരത്തിലിരുന്നിട്ട് 2 വർഷം തികയുമ്പോഴും പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുതൽ ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയ വികസന പദ്ധതികളെല്ലാം ജനങ്ങളുടെ മുൻപിൽ വെറും തള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ജാഥ ആരോപിച്ചു. പ്രതിപക്ഷ വാർഡുകളിലെ മെമ്പർമാർക്ക് വികസന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല, ടെൻഡറുകളിൽ കൃത്രിമം കാണിക്കുന്നു, മുണ്ടെങ്ങര ഗ്രൗണ്ട് ചാത്തല്ലൂർ ഹെൽത്ത് സെന്റർ ഡയാലിസിസ് സെന്ററാക്കും, ലൈഫ് വീടുകൾക്ക് ഫണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുടങ്ങിയ തള്ളലുകളിൽ മാത്രമാണ് എടവണ്ണ പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണമെന്ന് ജാഥ സമാപന ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ ബഷീർ എംഎൽഎ പറഞ്ഞു. ഈ ഒരു ഗവൺമെന്റ് വന്ന ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് നമ്മൾ എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും മോശമായ ഒരു ഭരണമല്ല ഇവിടെ നടക്കുന്നത്. പാവപ്പെട്ടവർ വീട് കിട്ടുന്നുണ്ടോ? ലൈഫ് ഭവന പദ്ധതി സംബന്ധിച്ചപ്പോൾ പറയും, നമ്മുടെ കാലഘട്ടത്തിൽ കുഞ്ഞാപ്പും ഇവരൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിരുന്ന കാലത്തിൽ, കുമാരക്ക അംഗങ്ങളായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഗ്രാമസഭ തീരുമാനിച്ചു കൊടുത്ത് വീട് കൊടുത്തിരുന്നു. ഇപ്പോൾ ആർക്കാണ് വീട് കിട്ടുന്നത്? 2017 മുതൽ എത്ര ആൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു? അത് മാത്രമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ വീട് കൊടുത്ത ആളുകൾക്ക് ലോണ് എടുക്കാൻ വേണ്ടി കണ്ട 100 ആൾക്കാരാണ് പഞ്ചായത്തിൽ ഒപ്പിടാത്തത്. എന്നിട്ടാണ് ഈ പുതിയ ലക്ഷ്യത്തിൽ ഇപ്പോൾ അവർക്ക് വീട് കൊടുക്കാന്ന് പറയുന്നത്. ഇവർക്ക് എവിടുന്ന് പണം കിട്ടും? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എത്രയാണെന്ന്. വീട് വെക്കുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് പണം കിട്ടുമോ എന്നും, തറപ്പണി കഴിഞ്ഞാൽ 2ാമത് വീട് കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനെന്നാണ് എനിക്ക് പറയുന്നത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുക്കുമാൻ, എ അബ്ദുൽ ഷക്കൂർ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തു. സമാപന യോഗത്തിൽ സഹീർ നല്ലളം എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.